വെൽക്കം ടു വെൽസിലാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി ഇൻസ്റ്റൻ്റ് ആയിട്ട് ഒരു മാങ്ങ അച്ചാറാണ്. ഇപ്പോൾ മാങ്ങയുടെ സീസൺ കഴിയാറായി എന്നിരുന്നാലും കൂടി ഞാൻ ഇതിനു മുമ്പ് ഒരു ആവക്ക ഉരുകായ് അതിൻ്റെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കാൻ പോണത് എല്ലാവർക്കും അറിയണതാണ്. എന്നിരുന്നാലും പറയാം, ഇതിൽ രണ്ട് മാങ്ങ ഈ വലിപ്പത്തിലുള്ള മാങ്ങയാണ് ഉണ്ടായിരുന്നത്. രണ്ടെണ്ണം ചെനഞ്ഞ മാങ്ങയാണത്. ഇത് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു സ്പൂൺ കാശ്മീരി ചില്ലിയും ഒരു സ്പൂൺ മറ്റേ സാദാ മുളക് പൊടിയാണത്. പിന്നെ അതിൽ മുക്കാൽ ടീസ്പൂൺ ടേബിൾ സ്പൂൺ ഇത് ഉലുവ പൊടിച്ചു വെച്ചതാണ്. പിന്നെ ഇതേമാതിരി കായം ഒരു മുക്കാൽ ടീസ്പൂൺ ഇടണം. ഉപ്പ് ഉപ്പ് ഒരു രണ്ട് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് നല്ലെണ്ണയാണ്. നല്ലെണ്ണയിൽ എണ്ണ ഉണ്ടാക്കേണ്ടത് ഇത്, നല്ല ടേസ്റ്റ് വേറെ. ഇത് ഇതേ നല്ലെണ്ണയാണ്. വളരെ സിമ്പിൾ റെസിപ്പിയാണ്, എന്നാൽ അത്ര ടേസ്റ്റ് വേണം. നമുക്ക് തൈരും ചോറിനൊക്കെ ഇത് മാത്രം മതി ചോറിനാണ്. ഇപ്പം ഗ്യാസിൽ ഒരു ചീഞ്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നല്ലെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് പൊട്ടുമ്പോൾ അതിൽ കായം കുറച്ച് കരിവേപ്പിണ്ടല്ലോ. ഇനി നമുക്ക് ഗ്യാസ് ഓഫാക്കാം. ഈ ചൂട്ടിൽ തന്നെ നമുക്ക് മറ്റ് സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം. നമുക്കിതിലേക്ക് ഈ മുളക് പൊടി, ഉപ്പ്, ഈ മുറിച്ച് വെച്ച മാങ്ങ, ഇതിലേക്ക് ഒരു ടീസ്പൂണ് ഷുഗർ ഇട്ട് കൊടുക്കേണ്ടത്. ഇത് ഓപ്ഷണലാണ്, ഇത് മധുരം വേണ്ടവർക്ക്. ഇത് ചെറിയൊരു ചെനഞ്ഞ മാങ്ങയാണ്, നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതിലേക്ക് ഇത് വേണ്ട എന്നുള്ളവർ ഇത് അവോയ്ഡ് ചെയ്യുക. നമ്മുടെ ഇൻസ്റ്റൻ്റ് അച്ചാർ റെഡിയായിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഇൻസ്റ്റൻ്റ് അച്ചാർ റെഡിയായിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കുക. ഇതിനെ ഒരു ബോട്ടിലിലേക്ക് ആക്കുക. ഇനി ഇത് കുറച്ച് അയവ് വരുത്തണമെങ്കിൽ കുറച്ച് തിളച്ച വെള്ളം ആറിയ ശേഷം ഒഴിച്ചു കൊടുത്താലും മതി. ഇത് ബോട്ടിലാക്കി വയ്ക്കാം. അങ്ങനെ നമ്മുടെ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള അച്ചാർ തയ്യാറായിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്കും ഒരു ഷെയറും ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.